കോൺ ഓയിൽ സ്ത്രീകളുടെ ഹൃദയ സംരക്ഷണത്തിന് അത്യുത്തമം. പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ്, റീഫൈൻഡ് കോൺ ഓയിൽ. മഞ്ചേരി നഗരസഭയെ വീണ്ടും വി എം സുബൈദ തന്നെ നയിക്കും. നഗരസഭാധ്യക്ഷ പദവി ഇത്തവണയും വനിതാ സംവരണമായതോടെ മുൻ ചെയർപേഴ്സണ് നറുക്ക് വീഴുകയായിരുന്നു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പാർലമെന്റ് ബോർഡ് യോഗ തീരുമാന പ്രകാരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇവരെ പ്രഖ്യാപിച്ചത്. മൂന്നാം തവണയാണ് വി എം സുബൈദ കൗൺസിലറാകുന്നത്. ആദ്യ കൗൺസിലിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും രണ്ടാം തവണ ചെയർപേഴ്സണുമായും പ്രവർത്തിച്ചു. ഇതോടെ പ്രവൃത്തി പരിചയവും ഭരണമികവും ഇവർക്ക് നേട്ടമാവുകയായിരുന്നു. ഇത്തവണ ചുള്ളക്കാട് വാർഡിൽ നിന്നും 244 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. വീണ്ടും പാർട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തിനായി തന്നെ പരിഗണിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു. മഞ്ചേരിയിൽ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും വി എം സുബൈദ ഈസ്റ്റ് ലൈവിനോട് പറഞ്ഞു. മഞ്ചേരിയിൽ വീണ്ടും യാദൃശ്ചികമായിട്ട് വനിതാ സംവരണം തന്നെ വന്നു. ജനറൽ സീറ്റായിരുന്ന സമയത്ത് വീണ്ടും നറുക്കെടുപ്പിലൂടെയാണ് വനിതാ സംവരണം വന്നത്. വനിതാ സംവരണം വന്നപ്പോൾ പാർട്ടി വീണ്ടും എന്നെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. മഞ്ചേരിയിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾ നമ്മൾ വീട് കൊടുത്തിരുന്നു എങ്കിലും ഇനിയും വീടില്ലാത്ത ആളുകൾ നമ്മൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് വാർഡുകളിൽ പോയപ്പോൾ പല ഭാഗത്തു നിന്നും നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ തന്നെ ഒന്നാമത്തെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം കൊടുക്കുന്നതിനും, കൂടാതെ നഗരത്തിലെ ഒരു ഹൃദയഭാഗത്തുള്ളൊരു വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. നഗരത്തിൽ ഒരുപാട് വികസനങ്ങൾ നടത്താനുണ്ട്. ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രെയിനേജ്, ഇതൊക്കെ നടത്തുന്നതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ടൗണിലെ മുഖച്ഛായ തന്നെ മാറ്റണമെന്നാണ് ഈ അടുത്ത വരുന്ന ഭരണസമിതിയുടെ ഒരു തീരുമാനം. അതിന് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുമെന്നും അവർ പറഞ്ഞു. അതേസമയം വൈസ് ചെയർമാൻ പദവിക്കായി കോൺഗ്രസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. മുൻ വൈസ് ചെയർമാൻ വി പി ഫിറോസ്, ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവരെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. എന്നാൽ ഇവരെ മാറ്റി നിർത്തി സീനിയറായ സി സക്കീനയെയും പരിഗണിക്കണമെന്നും ഒരു കൂട്ടം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.